ഫ്രണ്ട്സ്, എൻ്റെ ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് LDC എക്സാമിനെ കുറിച്ചിട്ടാണ്. 2020 LDC എക്സാം കാണുമോ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കണം, എങ്ങനെയൊക്കെ പഠിച്ചാലും നമുക്ക് ആ റാങ്കിൽസ് നേടിക്കാൻ കഴിയും. അതായത് ഒരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ 10th class പാസ്സായ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ഗ്ലാമർ ജോലിയാണ് LDC. അപ്പോൾ അതിനെക്കുറിച്ച് അറിയേണ്ടതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓൾ എന്നൊരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന് വരും, അത് ഓൾ എന്നടിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണ് LDC അല്ലേ? ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയൊരു ഗ്ലാമർ ജോലിയാണ് അല്ലേ? ഏറ്റവും വലിയ 10th class ലെവലിലുള്ള ഒരാളുടെ ഏറ്റവും സുന്ദരമായ ഏറ്റവും അടിപൊളി ജോലിയാണ് LDC എന്ന് പറയുന്നത്. അപ്പോൾ ഈ LDC എക്സാം 2020 നടക്കുമോ അല്ലേ ചോദിക്കാം. അപ്പോൾ അവർക്ക് സംശയം ഉണ്ടാകും, 2020 നടക്കുമോ സംശയം ഉണ്ടാകും. നമ്മുടെ കണക്കുകൂട്ടൽ പ്രകാരം 2020 തന്നെ നടക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും അവസാനമായിട്ട് LDC എക്സാം നടന്നത് 2017 ജൂലൈയിലാണ് അവസാനമായിട്ട് LDC എക്സാം നടന്നത് അല്ലേ. 14 ജില്ലകളിലേക്കും LDC എക്സാം നടന്നു. അപ്പോൾ ഈ LDC എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2018 തൊട്ട് അടുത്ത വർഷം 2018 April റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ഏപ്രിൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ LDC റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ ഈ 3 വർഷം എന്ന് പറയുമ്പോൾ 2018 April തുടങ്ങി 3 വർഷം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 2021 April വരെയാണ് LDCയുടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഏപ്രിൽ കഴിഞ്ഞാൽ കാലാവധി തീരുകയാണ്. സോ ആ കാലാവധി തീരുമ്പോൾ തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം അങ്ങനെയാണ്. അപ്പോൾ LDCയുടെ റാങ്ക് ലിസ്റ്റ് ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത റാങ്ക് ലിസ്റ്റ് ഉടനടി ഏപ്രിൽ തന്നെ നിലവിൽ വരണം. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു 2021 April പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ 1 വർഷം മുമ്പ് എന്തായാലും എക്സാം നടക്കണം. നമ്മൾ പറഞ്ഞു 2017 നടന്ന LDC എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2018 April പറഞ്ഞു. സോ അതുകൊണ്ട് 2021 April കഴിഞ്ഞാൽ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ എന്തായാലും അതിന് മുമ്പ് തന്നെ എക്സാം നടക്കണം. സോ അതുകൊണ്ട് 2020 എക്സാം നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ, നടക്കുകതന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് 2020 അപ്പോൾ ഇനി എന്ന് നടക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. നമുക്കറിയാം 2019 തീരാറായല്ലേ. അപ്പോൾ 2020 ഏകദേശം ഒരു കണക്ക് പ്രകാരം ജൂൺ, ജൂലൈ, സെപ്റ്റംബർ ആ ഒരു മാസത്തിൽ എന്തായാലും നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മളങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ തന്നെ 1 വർഷം നമുക്ക് ഇല്ല തികച്ചു അല്ലേ. നമ്മളിപ്പോൾ 2019 അവസാനമാണ്. സോ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ വലിയ 1 വർഷം പോലും നമ്മുടെ മുമ്പിൽ ഗ്യാപ്പ് ഇല്ല. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗ്ലാമർ ജോലിയാണ് LDC എന്ന് പറയുന്നത്. പല ഇഷ്ടം പോലെ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാമാണ് LDC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാര്യം അറിയാമല്ലോ, പല ഉദ്യോഗാർത്ഥികളും പല പ്രൈവറ്റ് ജോലികളിൽ നിന്ന് സർക്കാർ ജോലിയിലേക്ക് ഉന്നം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കോമ്പറ്റീവ് എക്സാമുകളിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ജോലി ക്രാക്ക് ചെയ്ത് മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ആദ്യം ഇതിൻ്റെ സിലബസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആദ്യമായിട്ട് PSC രംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ അറിയേണ്ടത് ഇതിൻ്റെ എന്താണ് സിലബസ് എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ഇപ്പോഴും ആ ഒരു പഴയ മോഡൽ തന്നെയാണ്. നമ്മുടെ 50 മാർക്ക് എന്ന് പറയുന്ന എന്താണ്, 20 ഇംഗ്ലീഷ്, 20 മാത്സ് മെൻ്റൽ എബിലിറ്റി, അതുപോലെ തന്നെ 10 മാർക്ക് മലയാളം കൃത്യമായിട്ട് ഉണ്ടാവും. അതുപോലെ 50 മാർക്ക് GK എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ GK എന്ന് പറയുന്നത് കടൽ പോലെ വ്യാപിച്ച് കിടക്കുന്നതാണ്, പരന്ന് കിടക്കുന്നത്. ഡിഗ്രി ലെവൽ എക്സാമിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു GK ലോകം തന്നെയാണ് LDC ഉള്ളത്. നമുക്കറിയാം കഴിഞ്ഞ 2017 LDC പത്തനംതിട്ട പാലക്കാട് ചോദിച്ചത് വേൾഡ് ഹിസ്റ്ററി എന്നുള്ളതാണ് കൂടുതലും ചോദിച്ചത്. വേൾഡ് ജോഗ്രഫി, വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങളാണ് കുട്ടികൾ ആകെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചോദ്യങ്ങളും ചോദിക്കാം, അതാണ് LDC ഒരു പ്രത്യേകത. GK എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാത്സ് പോലുള്ള, മാത്സ് അതുപോലെ ഇംഗ്ലീഷ്, മലയാളം ഇത് കൃത്യമായിട്ട് ഇപ്പോഴേ ഫോളോ ചെയ്ത് പോവുക. കറണ്ട് അഫേഴ്സ് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ന്യൂസ് പേപ്പറുകൾ വായിക്കുക. 2018 19 അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കറണ്ട് അഫേഴ്സ് നോട്ട് ചെയ്ത് പോവുക. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ നമ്മൾ മാത്സ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. മാത്സും ഇംഗ്ലീഷും ഇല്ലാതെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുകയില്ല. പലരും GK, നമ്മൾ GK എന്ന് പറയുമ്പോൾ 50 മാർക്ക് GK എന്ന് പറയില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം ഒരു 10-30 ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, മുൻപുള്ള എഴുതിയ PSC പരിചയം വെച്ചിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കും. പക്ഷേ മാത്സ് എന്ന് പറയുന്നത്, മാത്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്കത് പഠിച്ചുകൊണ്ട് പോലെ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുക. ബാക്കിയുള്ള ചിലപ്പോൾ ഒരു പക്ഷേ 30 മാർക്ക് ഒക്കെ ഈ GK എന്തായാലും കിട്ടും.
കിട്ടാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന ഏരിയ ആണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. അപ്പോൾ ഇതിലെ മാർക്ക് കൃത്യമായിട്ട് ഊട്ടിയുറപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പഠനം മുമ്പോട്ട് കൊണ്ടുപോവുക, ഒരു ടൈം ടേബിൾ നിങ്ങൾ ഇപ്പോഴേ സെറ്റ് ചെയ്യുക. നമുക്ക് ഇത്ര ദിവസം എക്സാമിനുണ്ട് എന്ന് നിങ്ങളുടെ കാൽക്കുലേഷൻ ഇടുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ജൂൺ ജൂലൈ ആ ഒരു സമയത്തേക്ക് എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങളൊരു ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പലരും പ്രൈവറ്റ് ജോലിയുള്ളവരുണ്ടാവും, ഹൗസ് വൈഫ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഈ തിരക്കിനിടയ്ക്കും നിങ്ങൾ അതിനൊരു സമയം കണ്ടെത്തുക. അതിന് സമയം കണ്ടെത്തിയിട്ട് നവമാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് ധാരാളം ക്ലാസ്സുകൾ, ഇപ്പോൾ എൻട്രി ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാണ്. വീഡിയോ ക്ലാസ്സുകൾ യൂട്യൂബ് ചാനലും അതുപോലെ എൻട്രി ആപ്പിൽ ധാരാളം വീഡിയോ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ ചെയ്യേണ്ടത് എന്താ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മറക്കരുത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് ധാരാളം പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലരും ഒപ്പം പറയും, ഇത് പറയുമ്പോൾ പലരും വിചാരിക്കും ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് പോയിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ അതിനൊന്നും കാര്യമില്ല. കാരണം എന്താണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പല ചോദ്യങ്ങളും വീണ്ടും ബി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് സ്പീഡ് കൂട്ടാനും നല്ലതാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, മാത്സിലൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക. കാരണം ഏത് ചോദ്യം കണ്ടാലും ഉത്തരം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ആ മാത്സിലും ഇംഗ്ലീഷിലുള്ള കഴിവ് നമ്മൾ കൊണ്ടുവരിക. ഒപ്പം തന്നെ പരന്ന നല്ല വായന നല്ലപോലെ വായിക്കുക. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോൾ നമുക്ക് യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ നമുക്ക് ചെവിരിച്ച് കേട്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. സോ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, രണ്ട് മൂന്ന് തൊട്ട് ആവർത്തിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കയറുന്നതാണ്. സോ ഇങ്ങനെ കേൾക്കുകയും കാണുകയും കണ്ടും കേട്ടും ഒക്കെ പഠിക്കുക. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് പറയുക, പഠിക്കുക, വായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് തങ്ങി നിൽക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റിവിഷനാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടിച്ചിരുന്ന ഒരു കോഴ്സാണ് നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ ലഭ്യമായിട്ടുള്ളത്. ഫൗണ്ടേഷൻ കോഴ്സ്, എൽ ഡി സിയുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളത് പോയി പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സാം വരുമ്പോഴത്തേക്കും നിങ്ങൾക്കൊന്ന് സെറ്റായ അടിപൊളിയായിട്ട് നമുക്ക് എക്സാമിനെ വളരെ സിമ്പിളായിട്ട് നേരിടാൻ കഴിയുന്നതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട, 2020 തന്നെ എന്തായാലും എക്സാം കാണും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കുക, ഒരു നിങ്ങളുടെ ചാർട്ട് ഇപ്പോഴേ തന്നെ ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, ഓരോ സബ്ജക്റ്റും തീർത്ത് പോവുക. 50 മാർക്ക് വരുന്ന ഏരിയ മാത്സ്, ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളമാണ്. ഈ ഏരിയ കൃത്യമായിട്ട് പഠിക്കുക. ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് 1000 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവനാണ് ഇനി പി എസ് സി എക്സാമിൽ സ്ഥാനമുള്ളൂ. ഹാർഡ് വർക്കിലാണ് കാര്യം. അപ്പോൾ ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കുള്ളതാണ് പി എസ് സി എക്സാം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക, ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നെ പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. എൻട്രിയിലെ കോഴ്സ് ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വരുന്ന എൽ ഡി സിയിൽ എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉടൻ നേരട്ടെ, എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.